ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഒരു കാരണം സർക്കാർ ചാനലായ ദൂരദർശനിൽ അത് പ്രദർശിപ്പിച്ചു എന്നതാണ്. രണ്ടാമത്തെ കാരണം, ഇടുക്കി രൂപതയിലെ പള്ളികളിൽ സൺഡേ സ്കൂളിന്റെ ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ സിനിമ പ്രദർശിപ്പിച്ചു എന്നതാണ്. എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇരുത്തി കാണിച്ചതിന്റെ നിയമവശം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്നാൽ ഈ സിനിമയിൽ പറയുന്ന ലവ് ജുഹാദ് എന്ന് പറയുന്ന ഈ വിഷയം കുറെ നാളുകളായി നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ലവ് ജിഹാദ്? അങ്ങനെ ഒന്ന് ഉണ്ടോ? എന്താണ് ലവ് ജിഹാദ് എന്ന വാക്കുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത്? അത്ര വലിയ ഭീകര സാമൂഹിക പ്രശ്നമായി അതിനെ അവതരിപ്പിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ വശവും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളും എന്തൊക്കെ കണക്കുകളുടെ ബേസിസിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്ലെയിംസിന്റെ ബേസിസിലാണ് ഇത് പറയുന്നതെന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമ ആദ്യമായി ഇതിന്റെ ട്രെയിലർ പുറത്തിറക്കിയപ്പോൾ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നത് 32,000 സ്ത്രീകളാണ് ലവ് ജുഹാദിന്റെ ഭാഗമായി മതം മാറ്റപ്പെടുകയും പിന്നീട് സിറിയയിലേക്കും മറ്റും ഐസിസിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി പോവുകയും ചെയ്തതെന്നൊക്കെയായിരുന്നു അന്ന് അവർ അവകാശപ്പെട്ടിരുന്നത്. അന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന പാർട്ടികളും ഇവിടുത്തെ ജനങ്ങളും എല്ലാം വളരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയതിന് ശേഷം നിയമ നടപടിയിലേക്ക് കടക്കുന്ന ആ ഒരു അവസരത്തിലാണ് അവർ പറയുന്നത് ആ 32,000 എന്നുള്ള നമ്പർ നൈസായിട്ട് അങ്ങ് വെട്ടിമാറ്റിയിട്ട് മെനി സ്റ്റോറീസ് എന്ന രീതിയിൽ പല അല്ലെങ്കിൽ കുറെ കഥകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ദൃശ്യാവിഷ്കരണം എന്ന രീതിയിലൊക്കെ പിന്നെ അതിനെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഐസിസിന്റെ ഭാഗമായി പോയത് ശരിക്കും പറഞ്ഞാൽ 3 പേരങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കണക്ക്. അതിനപ്പുറത്തേക്ക് ലവ് ജുഹാദ് എന്ന് പറയുന്നതിന് വ്യക്തമായ യാതൊരുവിധ തെളിവുകളും നിലവിലില്ല. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു അസംഷൻ ഒന്നുമല്ല. ഈ പുസ്തകം ലവ് ജിഹാദ് ആൻഡ് അതർ ഫിക്ഷൻസ്, 3 മാധ്യമ പ്രവർത്തകരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ശ്രീനിവാസൻ ജെയിൻ, മറിയം ആലവി, സുപ്രിയ ശർമ്മ, ഇവർ 3 പേരും നടത്തിയ ഫാക്ട് ചെക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുസ്തകത്തിന്റെ ടൈറ്റിലിന്റെ ബൈലൈൻ തന്നെ സിമ്പിൾ ഫാക്ട്സ് ടു കൗണ്ടർ വൈറൽ ഫാൾസ്ഹുഡ്സ് എന്നതാണ്. നമ്മൾ വാട്സാപ്പിലും മറ്റും വരുന്ന അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പല വൈറൽ ക്ലെയിമുകളും പല ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലവ് ജിഹാദ് അല്ലെങ്കിൽ നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നു, പോപ്പുലേഷൻ ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഫെർട്ടിലൈസർ ജിഹാദ്, ഓരോരോ വാക്കുകൾ ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക, മറ്റേ കൊറോണ ജിഹാദ് അതൊക്കെ ഉണ്ടായിരുന്നല്ലോ കൊറോണയുടെ സമയത്ത്. ഇങ്ങനെ വന്നിരുന്ന ഓരോ കാര്യങ്ങളെയും അല്ലെങ്കിൽ പല കാര്യങ്ങളെയും ഇവർ 4 തീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 4 തീമുകളിൽ ആദ്യത്തേത് ലവ് ജിഹാദ് തന്നെയാണ്, രണ്ടാമത് വരുന്നത് പോപ്പുലേഷൻ ജിഹാദ്, മൂന്നാമത് വരുന്നത് ഫോസ്റ്റ് കൺവേർഷൻസ്, നാലാമത് വരുന്ന മുസ്ലിം അപ്പീസ്മെന്റ്. ഈ 4 തീമുകളിലും പ്രധാനമായി വരുന്ന പല ക്ലെയിമുകൾ, അതായത് സംഘപരിവാരോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സംഘടനകളോ എന്താണോ അവരുടെ ഭാഷ്യത്തിൽ, അവരുടെ സംഘടന ആയിക്കോട്ടെ, അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന, അത് ഭരിക്കുന്ന പാർട്ടിയോ അവരുമായി ബന്ധപ്പെട്ട സംഘടനകളോ ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന MP ആകാം, MLA ആകാം, അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്തിലുള്ള ഒരാളാകാം, ഇവരൊക്കെ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കൂടുതൽ പ്രചാരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ക്ലെയിമുകളായി തിരിച്ച് ആ ക്ലെയിം എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിന് കണക്കുകൾ നൽകി, അതിന് തെളിവുകൾ നൽകി, അവസാനം കൺക്ലൂഷനിൽ അത് ശരിയാണോ തെറ്റാണോ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, ഈ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന് ആദ്യത്തെ ലവ് ജുഹാദ് എന്ന് പറഞ്ഞല്ലോ, ലവ് ജുഹാദ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്ലെയിമായി കൊടുക്കുന്നത് ലവ് ജുഹാദ് ഇസ് റിയൽ ബിക്കോസ് ക്രിസ്ത്യൻസ് ഇൻ കേരള ഫസ്റ്റ് റേസ്ഡ് ഇറ്റ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇത് ആദ്യം പറഞ്ഞതുകൊണ്ടാണ് അത് ശരിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണ് എന്നാണ് ആദ്യത്തെ ക്ലെയിമായി പറയുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ തന്നെയാണോ ഇത് ആദ്യം പറഞ്ഞതിന് എന്നതിൽ തന്നെ ഒരു ഒരു ഡിബേറ്റ് വരുന്നുണ്ട്. കാരണം 2009 കേരളത്തിലെ ബിഷപ്പ് കൗൺസിൽ ഇങ്ങനെ ഒരു ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്ന് പറയുമ്പോഴും 2007 കർണാടകയിലെ ഒരു ഹിന്ദുത്വ ഗ്രൂപ്പ് ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇനി അതെല്ലാം പോട്ടെ, കേരളത്തിലെ ഹൈക്കോടതിയിൽ ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കേസ് വന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കിന് കൂടുതൽ പ്രചാരം ലഭിച്ചത്. ആ കേസിൽ തന്നെ ലവ് ജിഹാദ് എന്നുണ്ടെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും
കേരളത്തിൽ ലവ് ജിഹാദ് എന്നുണ്ടെന്നോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനലി ആളുകൾ മതപരിവർത്തനം നടത്തി കേരളത്തിലെ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്നു, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നതിന് യാതൊരു വിധ തെളിവും ഇതുവരെ നൽകിയിട്ടില്ല. മാത്രമല്ല 2020 ഇന്ത്യൻ പാർലമെന്റിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നൽകിയ ഒരു മറുപടി അനുസരിച്ച് ലവ് ജിഹാദ് എന്നതിന് വ്യക്തമായ ഡെഫിനിഷൻ പോലുമില്ല. എന്താണത് എന്ന് ആർക്കും ഇതുവരെ പറയാൻ, സർക്കാരിന് പോലും പറയാൻ കഴിയുന്നില്ല എന്താണ് ലവ് ജിഹാദ് എന്ന്. പിന്നെ എന്തിന്റെ ബേസിസിലാണ് ലവ് ജിഹാദ് എന്നുണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ എല്ലാം മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെയുള്ള മുസ്ലിം ചെക്കന്മാരെല്ലാം ചിരിച്ചു കാണിക്കുമ്പോൾ പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ, അവരെല്ലാവരും സ്വന്തമായി യാതൊന്നും തീരുമാനിക്കാൻ കഴിയാത്ത, സ്വന്തമായി ഏജൻസി ഓട്ടോണോമി ഒന്നും ഇല്ലാതെ മതം മാറാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രണയങ്ങളെല്ലാം തന്നെ മതപരിവർത്തനത്തിനുള്ളതാണ്, അല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മനസ്സിലാക്കലോ ഇഷ്ടമോ സ്നേഹമോ പ്രണയമോ ഒന്നും അല്ല, അതെല്ലാം മതപരിവർത്തനത്തിനുള്ളതാണ് എന്നൊക്കെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഭാഷ്യം ഇതിന് നൽകി നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇസ്ലാമിനെയും അത് ഫോളോ ചെയ്യുന്നവരെയും വലിയ രീതിയിൽ അവരെ പ്രതിക്കൂട്ടിലാക്കും, അല്ലെങ്കിൽ അവരെ വില്ലന്മാരെ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ഈ ലവ് ജിഹാദ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകൾ പോലും വരുന്നതും, അത് സർക്കാർ സംവിധാനത്തിൽ തന്നെ പ്രധാനമന്ത്രി അടക്കം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും, ഒരു സംസ്ഥാനത്തെ ആകെ ഒരു കമ്മ്യൂണിറ്റിയെ ആകെ വില്ലന്മാരെ ചിത്രീകരിച്ചുകൊണ്ട് മോശക്കാരെ ചിത്രീകരിച്ചുകൊണ്ട് അതിന് വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ ആയപ്പോൾ അതിന് കൂടുതൽ പ്രചരണം നൽകി അവരുടേതായ അജണ്ട നടപ്പാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുകയാണ് അവർ. അതിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ വില തന്നെയാണ് നമ്മൾ അതിന് കൊടുക്കേണ്ടി വരിക. കാരണം ഞാനിപ്പോ പറയുന്നത് ഈ ഇത് ഈ സിനിമ ഇപ്പോൾ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയിലുള്ള അതിന്റെ അധികാരികളോട് കൂടിയാണ്, അവിടുത്തെ ബിഷപ്പുമാരോടും അച്ഛന്മാരോടും മെത്രന്മാരോടൊക്കെ കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അവരോട് മാത്രമല്ല, അവിടെയുള്ള ഇത് കാണിച്ച കുട്ടികളുടെ മാതാപിതാക്കളോടും കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം മൂന്നാമത്തെ തീമായിട്ട് ഇവർ തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത് ഫോഴ്സ്ഡ് കൺവേർഷൻസ് ആണ്. ഈ ഫോഴ്സ്ഡ് കൺവേർഷൻസ് മുസ്ലിങ്ങളെ കുറിച്ചല്ല, അത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഫോഴ്സ്ഡ് കൺവേർഷൻസ് ക്രിസ്ത്യൻ മിഷനറിമാർ മതപരിവർത്തനം കാര്യമായി നടത്തുന്നതെന്നും, അത് അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ആന്റി കൺവേർഷൻ ലോസ് ഉണ്ടായതും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവ കൂടുതലായും ഉണ്ടായിട്ടുള്ളത്, ആന്റി കൺവേർഷൻ ലോസ് ഉണ്ടാകും, മതപരിവർത്തനത്തിനെതിരെ ലോസ് ഉണ്ടായതെന്നും, പല സ്ഥലങ്ങളിലും പള്ളികൾക്കെതിരെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും സിസ്റ്റർമാർക്കും ഒക്കെ എതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഗ്രഹാം സ്റ്റീൻസിന്റെയൊക്കെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ക്ലെയിമുകളിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുകൂടി ഈ പുസ്തകം പരിശോധിക്കുന്നുണ്ട്. മുൻപ് നമ്മൾ ഹിന്ദുത്വയെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഹിന്ദുത്വ എന്നൊരാശയം മുന്നോട്ട് വെക്കുന്നവർ എന്താണ്, ആരാണ് ഇന്ത്യക്ക് അവകാശികളായിട്ട് കാണുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ യഥാർത്ഥ ശത്രുക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രധാന ശത്രുക്കൾ മൂന്ന് പേരാണെന്നും പറഞ്ഞിരുന്നു, മുസ്ലിംസ്, മിഷനറീസ്, മാർക്സിസ്റ്റ്. മുസ്ലിംസ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മിഷനറികളിലേക്കാണ് എന്നുള്ളത് മനഃപൂർവ്വം മറക്കുന്നതാണോ അതോ അത് അംഗീകരിക്കാനുള്ള മടിയാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും നമ്മുടെയൊക്കെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് ഒരു കമ്മ്യൂണിറ്റി ആകെ പലതരത്തിൽ ലവ് ജിഹാദിൽ അവർ തുടങ്ങിയെങ്കിലും നമ്മൾ കണ്ടതാണ് പോപ്പുലേഷൻ ജിഹാദ്. 80% രാജ്യത്തിന്റെ 80% പോപ്പുലേഷനിൽ വരുന്ന ഹിന്ദുക്കൾക്ക് ഹിന്ദു ഖത്രേമേഹ എന്ന് പറഞ്ഞ് പേടിയാണ്, ഞങ്ങൾക്ക് എന്തോ സംഭവിക്കുകയാണ്, ഞങ്ങൾ മൈനോറിറ്റി ആവുകയാണ്, മുസ്ലിങ്ങളെല്ലാം വളരുകയാണ് എന്നൊക്കെ പറഞ്ഞ് യാതൊരു കഴമ്പുമില്ലാതെ യാതൊരു കണക്കിന്റെ അടിസ്ഥാനത്തിലുമല്ലാതെ വെറുതെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറയുന്നവർ, അങ്ങനെ ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്നവർ ദയവേത് ഈ പുസ്തകം വായിച്ചു നോക്കാൻ ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഇതിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് കണക്കുകൾ കാണിക്കുന്നുണ്ട്, തെളിവുകൾ നിരത്തുന്നുണ്ട്, എന്തിന്റെ ബേസിസിലാണ് ഇങ്ങനെയുള്ള അവകാശങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നതെന്ന്, അങ്ങനെയെങ്കിലും ഈ പുസ്തകത്തിനുള്ള മറുപടി ആയിട്ടെങ്കിലും പറയുക. അങ്ങനെ പോപ്പുലേഷൻ ജിഹാദ്, അതുപോലെ തന്നെ കൊറോണ സമയത്ത് കണ്ടു നമ്മൾ കൊറോണ ജിഹാദ്, മുസ്ലിങ്ങൾ മനഃപൂർവ്വം കൊറോണ പടർത്തുകയാണ്. ഇപ്പം ദേ നമ്മുടെ സർക്കാരിന്റെ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പറയുന്നു ലാൻഡ് ജിഹാദ് നടക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയാണ് അതുകൊണ്ട് ലാൻഡ് ജിഹാദ് നടക്കുന്നുണ്ട്, ഫെർട്ടിലൈസർ ജിഹാദ് നടക്കുന്നു, നാർക്കോട്ടിക്സ് ജിഹാദ് നടക്കുന്നു, ഇവിടെ കൂടുതലായി മയക്കുമരുന്നുകൾ കടത്തുന്നതും മയക്കുമരുന്നുകൾ വരുന്നതും എല്ലാം മുസ്ലിങ്ങളാണ് കൊണ്ടുനടക്കുന്നത്, മറ്റുള്ളവർക്ക് മുസ്ലിങ്ങൾ ഇത് കൊടുക്കുകയാണ്, നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്ന പോർട്ട് മുസ്ലിങ്ങളുടെ അല്ല, ആ സംസ്ഥാനം ഭരിക്കുന്നതും മുസ്ലിംസ് അല്ല, ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറയുന്ന നാട്ടിൽ ഇപ്പം ഇന്ത്യയെ തന്നെ തീരെഴുതി വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തി നടത്തുന്ന പോർട്ടിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ കഴിഞ്ഞിടങ്ങൾ ഇടയ്ക്ക്
പിടിച്ചിട്ടുള്ളത് എന്നും കൂടെ നമ്മൾ ഓർക്കണം. ഇനി ചിലപ്പോൾ പറയാൻ പോകുന്നത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇറക്കുന്നവർ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് സോഷ്യൽ മീഡിയ ജിഹാദ് അല്ലെങ്കിൽ യൂട്യൂബ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് തോന്നിയ പോലെ ഏതൊക്കെ തരത്തിൽ ഒരു സമുദായത്തെ അടിക്കാമോ, ഏതൊക്കെ തരത്തിൽ ആ സമുദായത്തെ വില്ലന്മാരെ ചിത്രീകരിക്കാമോ, ഏതൊക്കെ തരത്തിൽ ആ ഒരു സമുദായത്തെ സമൂഹത്തിൽ മോശക്കാരെ ചിത്രീകരിക്കാമോ, അത് ആ തരങ്ങളിലെല്ലാം തന്നെ ശ്രമിക്കുന്നുമുണ്ട്. ഒരു പരിധിവരെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ പ്രചാരണങ്ങൾ വിജയിക്കുന്നുമുണ്ട്. അവിടെയൊക്കെ മുസ്ലിങ്ങളെ ഇപ്പോൾ മനുഷ്യരായി പോലും കാണാൻ അവർ തയ്യാറാകാത്തതിന് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് കാരണമാകുന്നത്. ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. രണ്ടാഴ്ചക്കുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഈ ഇലക്ഷന് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി നിലപാടെടുത്തിട്ടുള്ളത് ആരാണ്? രണ്ടാഴ്ചക്കുള്ളിൽ മലയാറ്റൂർ മല കയറാൻ ഒന്നിച്ചു പോവുകയും പെരുന്നാൾ ഒന്നിച്ച് ആഘോഷിക്കുകയും വിഷു ഒന്നിച്ച് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മലയാളികളാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള നമ്മുടെ സാഹോദര്യത്തെ, അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നവർക്ക് നമ്മുടെ നാടിനെ നമ്മൾ നൽകേണ്ടതുണ്ടോ? നമ്മുടെ നാട് അങ്ങനെയുള്ളൊരു നാശത്തിലേക്ക് നയിക്കപ്പെടുന്ന സമയത്ത് കയ്യും കെട്ടി വെറുതെ നിൽക്കുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേരുകയോ ചെയ്യുന്നവർക്ക് നമ്മുടെ വോട്ട് കൊടുക്കേണ്ടതുണ്ടോ? അതോ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായി നിലപാടെടുത്ത് ഇത് തെറ്റാണ്, ഇങ്ങനെയുള്ളത് യാഥാർത്ഥ്യമല്ല, ഇതൊക്കെ അവരുടെ അജണ്ടയാണ് എന്ന് പറയുന്ന വ്യക്തികൾക്ക്, എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനകൾക്ക് നിങ്ങളുടെ വോട്ട് നൽകേണ്ടതുണ്ടോ എന്നത് കൂടി ചിന്തിക്കേണ്ട സമയമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക, കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി വോട്ട് ചെയ്യുക.